മാടായി ചൈനാക്കളെ ഖനനഭൂമിയിൽ ചെണ്ടുമല്ലി കൃഷിയിൽ വിജയം കൊയ്ത KCCPL ഒരേക്കറിയോളം സ്ഥലത്താണ് പൂക്കൃഷി നടത്തിയത്. വിളവെടുപ്പ് കമ്പനി ചെയർമാൻ TV രാജേഷ് ഉദ്ഘാടനം ചെയ്തു. കേരള സർക്കാരിന്റെ വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ KCCP ലിമിറ്റഡ് കമ്പനിയുടെ മാടായി യൂണിറ്റിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിൽ 100 മേനി വിളവ്. പതിറ്റാണ്ടുകളോളം ചൈനാക്കളെ ഖനനം ചെയ്തെടുത്ത ഭൂമിയിലാണ് ഓണത്തെ വരവേൽക്കാൻ ചെണ്ടുമല്ലിയുടെ വസന്തം പൂത്തുലഞ്ഞത്. ചൈനാക്കളെ ഫാക്ടറി വളപ്പിലെ ഒരേക്കർ സ്ഥലത്ത് സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച 8000 തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. കമ്പനി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് വിവിധ കൃഷിയിലേക്ക് ചുവടുവെച്ചത്. ഖനനഭൂമി മണ്ണിട്ടു നികത്തി അതിൽ കമ്പനിയുടെ തന്നെ ഉൽപ്പന്നമായ അഗ്രിപ്പിത്ത് വളമായി ഉപയോഗിച്ചാണ് ചുവപ്പ് മഞ്ഞ നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി കൃഷി ചെയ്തത്. KCCP ലിമിറ്റഡിലെ തൊഴിലാളികൾ ഹൃദയപൂർവ്വം വൈവിധ്യവൽക്കരണ പദ്ധതികളെ ഏറ്റെടുത്തതിന്റെ വിജയം കൂടിയാണ് ചെണ്ടുമല്ലി കൃഷിയിലെ 100 മേനിയുടെ വിജയഗാഥയെന്ന് കമ്പനി ചെയർമാൻ TV രാജേഷ് പറഞ്ഞു. റിവൈവ് ചെയ്തെടുത്ത് അവിടെയെല്ലാം കൃഷി വ്യാപിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ജൈവവൈവിധ്യ പാർക്ക് ഇവിടെ ഒരുക്കണം എന്നുദ്ദേശിക്കുന്നുണ്ട്. അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയായിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായിട്ടും ഇവിടെ നിന്ന് മണ്ണ് പുറത്തു പോകാത്ത വിധത്തിൽ. കഴിഞ്ഞ വർഷത്തെ പൂക്കൃഷി വൻ വിജയമായതോടെ ഈ വർഷം ഒരേക്കറോളം സ്ഥലത്ത് കൃഷി വ്യാപിപ്പിച്ചു. ചെണ്ടുമല്ലിപ്പൂക്കൾ ജനകീയ കൂട്ടായ്മയിൽ ഓണവിപണിയിൽ എത്തിക്കാനും പദ്ധതിയുണ്ട്. പ്രാദേശികമായി ഓണത്തോടനുബന്ധിച്ചു തന്നെ വിപണനം നടത്താൻ കഴിയും. തൊഴിലാളികളുടെ അധ്വാനത്തിന്റെ ഫലം കൂടിയാണ് മികച്ച രീതിയിൽ പൂക്കൃഷി നടത്താൻ കഴിഞ്ഞത് എന്ന് കമ്പനി MD ആനക്കൈ ബാലകൃഷ്ണൻ പറഞ്ഞു. പൂർണ്ണമായിട്ടും പരിസ്ഥിതി സൗഹൃദ പദ്ധതികളുമായിട്ടാണ് ബഹുമാനപ്പെട്ട ചെയർമാന്റെ നേതൃത്വത്തിൽ കമ്പനി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അടുത്ത ഈ കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച പൊതുമേഖലാ സ്ഥാപനത്തിനുള്ള കാർഷിക അവാർഡ് കരസ്ഥമാക്കിയ സ്ഥാപനം കൂടിയാണ് KCCPL. മാടായി യൂണിറ്റിൽ നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം KCCPL ചെയർമാൻ TV രാജേഷ് നിർവഹിച്ചു. മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ, മാടായി കൃഷി ഓഫീസർ K. സുനീഷ്, പഴയങ്ങാടി യൂണിറ്റ് മാനേജർ OV രഘുനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്.